മൂഡലിൽ ഡെവലപ്പ് ചെയ്ത കോളേജിൻ്റെ വെബ്സൈറ്റായ lms.sjbcollege.ac.in വെബ് ബ്രൗസറിൽ കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഹോം പേജിൽ ലോഗിൻ ചെയ്യാനായിട്ട് യൂസർ ഐഡിയും പാസ്വേഡും നമുക്ക് ഓരോരുത്തർക്കും അവൈലബിളാണ്. അത് വെച്ച് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഹോം പേജിൽ ഏറ്റവും റൈറ്റ് സൈഡിൽ ഒരു ബട്ടണുണ്ട് എഡിറ്റ് മോഡിലേക്ക് നമ്മുടെ വെബ്സൈറ്റിനെ മാറ്റാൻ വേണ്ടി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാനുണ്ടെങ്കിൽ, എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് മോഡിലേക്ക് മാറ്റുക. അതിനുശേഷം മൈ കോഴ്സസ് എടുക്കുമ്പോൾ ഇതുവരെ നമ്മൾ ഡെവലപ്പ് ചെയ്ത നമ്മുടെ കോഴ്സസുകളുടെ ലിസ്റ്റും കിട്ടും. അതിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ ഒരു മൂന്ന് ഡോട്ടുണ്ട്, ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആഡ് ന്യൂ കോഴ്സ് കൊടുക്കാം. അങ്ങനെ കൊടുത്ത് പുതിയൊരു കോഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കാറ്റഗറി വണ്ണിൽ പെടുന്നതായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കാറ്റഗറിയൊക്കെ നമ്മൾ നേരത്തെ ഡെവലപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ എത്ര കാറ്റഗറി വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഓരോ കാറ്റഗറിക്കും അതിൻ്റേതായ പ്രത്യേകത ഉണ്ട്. അതിനകത്ത് യൂസേഴ്സ് പാർട്ടിസിപ്പൻസ് ഒക്കെ നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കസ്റ്റമർ നമ്മുടെ ഈ കോഴ്സിനൊരു നെയിം, ഫുൾ നെയിം ഫുള്ളായിട്ട് കൊടുക്കണം. അതൊരു ഷോർട്ട് നെയിം കൊടുക്കണം. അതുപോലെ അതിൻ്റെ ഏത് കാറ്റഗറി പെടുന്നതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കോഴ്സിൻ്റെ വിസിബിലിറ്റി, അത് പൂർത്തിയാകുന്നത് വരെ വേണമെങ്കിൽ നമ്മൾ ഹൈഡ് ചെയ്തിടാം. അപ്പോൾ നമ്മളിതിനകത്തെ പാർട്ടിസിപ്പൻസിന് ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നും കാണാൻ സാധിക്കത്തില്ല. അതിനുശേഷം പൂർത്തിയായി കഴിയുമ്പോൾ ഷോ ചെയ്താൽ മതി. പിന്നെ കോഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്, അത് നമുക്ക് ഒരു ഡേറ്റ് കൊടുക്കുക. അതിപ്പം 1st October 2024 കൊടുത്തു. ഒരു മാസം കൊണ്ട് തരേണ്ട ഒരു കോഴ്സാണെങ്കിൽ അതിൻ്റെ കോഴ്സ് എൻ ഡേറ്റും അതുപോലെ തന്നെ എനേബിൾ ടിക്ക് ചെയ്തിട്ട് അവിടെയും 31st October 2024 കൊടുത്തു. അതിനുശേഷം കോഴ്സിനൊരു ID നമ്പർ, അത് കമ്പൽസറി അല്ല, വേണമെങ്കിൽ അതും അവിടെ കൊടുക്കാം. പിന്നെ ഡിസ്ക്രിപ്ഷനാണ്, എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കോഴ്സിനെ പറ്റി കൊടുക്കാനുണ്ടെങ്കിൽ അതും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും കമ്പൽസറി അല്ല, വേണമെങ്കിൽ കൊടുക്കുക. അതിനുശേഷം താഴെ നമ്മൾ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കോഴ്സിൻ്റെ പേര് കാണുന്ന കൂട്ടത്തിൽ ഒരു ഇമേജ് കൂടെ കാണണം കോഴ്സുമായിട്ടുള്ള ഇട്ടായിട്ടുള്ള. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് ഒരു ഇമേജ് ഫയൽ അവിടെ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതും ബ്രൗസ് ചെയ്ത് ആ ഇമേജ് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിയുമ്പം ആ ഇമേജ് ആ കോഴ്സിൻ്റെ പേരിൻ്റെ കൂടെ നമ്മൾ മൈ കോഴ്സസ് പോകുമ്പോൾ കാണാൻ സാധിക്കും. അതുപോലെ കോഴ്സിൻ്റെ ഫോർമാറ്റ് സെറ്റ് ചെയ്യാം. അത് കോഴ്സിൻ്റെ ഫോർമാറ്റ് കസ്റ്റം സെക്ഷൻ എന്നുള്ളത് മാറ്റി വേണമെങ്കിൽ വീക്ക്ലി സെക്ഷൻ ആക്കാം. അങ്ങനെ ആക്കുവാണെങ്കിൽ നമ്മുടെ ഒരു മന്താണ് നമ്മളിപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ഓരോ വീക്കായിട്ട് അവിടെ ഡിവൈഡ് ചെയ്യും. 1 മുതൽ 7 വരെ week 1, 7 മുതൽ 14 വരെ week 2 എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ ബാക്കി സെറ്റിങ്സ് ഫയൽ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ സൈസ് മാക്സിമം എത്ര വരെ കൊടുക്കണം, 128 MB അവിടെ ഇപ്പോൾ കിടക്കുന്ന കംപ്ലീഷൻ ട്രാക്കിങ്, ഗ്രൂപ്പ്സ്, ടാഗ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് സേവ് ആൻഡ് റിട്ടേൺ കൊടുക്കുക. അപ്പോൾ ഇതുവരെയുള്ള കോഴ്സിൻ്റെ അത്രയും സെറ്റിങ്സ് സേവായി റിട്ടേണായി. മൈ കോഴ്സസിൽ പുതുതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കോഴ്സ് കാണാം, അവിടെ അതിൻ്റെ സെക്ഷൻസ് കാണാം ഓരോ വീക്കായിട്ട്. പിന്നെ അവിടുത്തെ ആദ്യത്തെ ജനറലിൽ കാണുന്ന ആ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് അനൗൺസ്മെൻറ്റാണ്. അപ്പോൾ ആ അനൗൺസ്മെൻറ്റ് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും അനൗൺസ്മെൻറ്റ് ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അത് കൊടുക്കാം. അതിൻ്റെയും അവൈലബിലിറ്റി, അതായത് ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ് ആ അനൗൺസ്മെൻറ്റ് ഇതിൻ്റെ പാർട്ടിസിപ്പൻസ് കാണേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്യാം. അതുപോലെ ഓരോ സെറ്റിങ്സും അവിടെയും ഉണ്ട്, അതൊക്കെയും സെറ്റ് ചെയ്യാം. അതിനുശേഷം സേവ് ആൻഡ് റിട്ടേൺ കൊടുക്കാം. അപ്പോൾ അതുവരെ അനൗൺസ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ സെറ്റായി. അതിനും ആക്ടിവിറ്റീസ് വേറെ എന്തെങ്കിലും അനൗൺസ്മെൻറ്റിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് താഴെ കാണുന്ന പ്ലസ്സിൽ ആഡ് ആക്ടിവിറ്റി കൊടുത്ത് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ 1st week അവിടെ എന്തെങ്കിലും സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അതിനും റൈറ്റ് സൈഡിൽ ഒരു 3 ഡോട്ടുണ്ട്, അതിന് ക്ലിക്ക് ചെയ്ത് അതിനും എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനോ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. അതും അതിനുശേഷം അവിടെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ പാർട്ടിസിപ്പൻസിലേക്ക് പോയി കഴിഞ്ഞാൽ യൂസേഴ്സിനെ നമുക്ക് എൻറോൾ ചെയ്യാം ഈ കോഴ്സിലേക്ക്. അപ്പോൾ എൻറോൾമെൻറ്റ് ഓപ്ഷൻ എടുത്തിട്ട് അവിടെ നമ്മൾ സെലക്ട് ചെയ്യുക. കൊഹോർട്ട് നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ BEd ഇംഗ്ലീഷ് 2023, 2025, 2024, 2026 ഒക്കെ അവിടെ കിടപ്പുണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ ആ കൊഹോർട്ടിലുള്ള അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ളവരുടെ മുഴുവൻ പാർട്ടിസിപ്പൻസും നമ്മുടെ കോഴ്സിലേക്ക് ആഡാവുക ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ കൊഹോർട്ടുണ്ടോ അതൊക്കെ നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതനുസരിച്ച് ആ കൊഹോർട്ട് എന്ന് പറയുന്നൊരു ഗ്രൂപ്പാണ്, ആ ഗ്രൂപ്പിലുള്ളവരെല്ലാം നമ്മുടെ
കോഴ്സിൽ മാനേജറായിട്ടാണോ സ്റ്റുഡൻ്റായിട്ടാണോ ടീച്ചറായിട്ടാണോ എന്നുള്ളത് താഴെ സെലക്ട് ചെയ്യാൻ ഓപ്ഷനുണ്ട്. നമ്മൾ സ്റ്റുഡൻ്റായിട്ട് സെലക്ട് ചെയ്തു അതിന് ശേഷമാണ് അത് ആഡ് യൂസർ കൊടുത്തത്. അപ്പോൾ അത്രയും പേരും ആ ഗ്രൂപ്പിലുള്ളവരുടെ മുഴുവൻ പേരും അവിടെ ആഡായി. അതിൽ നിന്ന് വേണമെങ്കിൽ ഓരോ വാട്സപ്പിനെ ഡിലീറ്റ് ചെയ്യണോ, അതിൻ്റെ എല്ലാ റൈറ്റ് സൈഡിൽ ഡിലീറ്റ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒരു യൂസറിനെയൊക്കെ അവോയ്ഡ് ചെയ്യാനും ഓപ്ഷനുണ്ട്. പിന്നെ അതിൻ്റെ താഴെ മൊത്തം സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ യൂസേഴ്സൊന്നും അല്ല നമ്മൾ ഉദ്ദേശിച്ചതെങ്കിൽ അവിടെ അതിനെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ അവർക്കൊക്കെ എന്തെങ്കിലും മെസ്സേജ് ഫുള്ളായിട്ടോ പേഴ്സണലായിട്ടോ അയക്കണമെങ്കിൽ അങ്ങനെയും അതിനവിടെ ഓപ്ഷനുണ്ട്. അതുവഴി നമുക്ക് അവർക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാം, മെയിലിലേക്ക് മെസ്സേജ് പോകും. അതുപോലെ തന്നെ എന്തെങ്കിലും നോട്ട് പേഴ്സണലായിട്ടോ ആ ഗ്രൂപ്പ് കോഴ്സ് വൈസ് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് എല്ലാവർക്കും കൂടെ കൊടുക്കണമെങ്കിലൊക്കെ അവിടെ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് അവർക്ക് ഈ LMS വഴി തന്നെ അവർക്ക് ആ മെസ്സേജോ നോട്ടോ ഒക്കെ കിട്ടും. അപ്പം ഇതാണ് ആദ്യത്തെ സെറ്റിങ്സ്. പ്രിലിമിനറി സെറ്റിങ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ വീക്കിൽ, അതായത് നമ്മൾ കോഴ്സിന് കൊടുത്തിരിക്കുന്ന പേര് ഈ റിസോഴ്സസ് എന്നാണ്. അപ്പോൾ ആ കോഴ്സ് ഈ റിസോഴ്സസ് ക്ലിക്ക് ചെയ്ത് നമ്മൾ അത് ഓപ്പൺ ആക്കുന്നു. അത് എഡിറ്റ് മോഡിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റ് സെറ്റിങ്സ് കഴിഞ്ഞു. ഇനി ആ ഫസ്റ്റ് വീക്കിലെ നമ്മുടെ കോഴ്സിലെ കണ്ടൻറ് എന്താണ്, അതിനെന്തെല്ലാം ആക്ടിവിറ്റീസ് അവിടെ കൊടുക്കാനുണ്ട്, അതൊക്കെ ചെയ്യാൻ പോവുകയാണ്. അപ്പം 1st October മുതൽ 7th October വരെയുള്ള ഫസ്റ്റ് വീക്കിൻ്റെ തൊട്ട് താഴെ പ്ലസ് ആഡ് ആക്ടിവിറ്റി ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് എന്ത് വേണമെങ്കിലും നമുക്കവിടെ ആഡ് ചെയ്യാം. അസൈൻമെൻ്റ് ഉണ്ട്, ബുക്ക്സ് ഉണ്ട്, അതുപോലെ തന്നെ ചോയ്സ് ഉണ്ട്, ഫയലുണ്ട്, ഫോൾഡറുണ്ട്, ഫോറമുണ്ട്, ലെസൺ ഉണ്ട്, അതുപോലെ ക്വിസ്, പേജ്, ഇങ്ങനെയുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ അതിൽ നിന്ന് ടെക്സ്റ്റ് ആൻഡ് മീഡിയ ആണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കോഴ്സ് ഓപ്പൺ ആക്കിയാലേ ആദ്യം കാണുന്ന അതിൻ്റെ ഡീറ്റെയിൽസ് ഫസ്റ്റ് വീക്ക് എടുത്ത് കഴിയുമ്പോൾ ആദ്യം കാണുന്നത് അതായിരിക്കും. അപ്പോൾ അവിടെയും നമ്മൾ ഒരു ജനറലിൻ്റെ ഇതിനകത്ത് അതിൻ്റെ ഒരു കോഴ്സ് ഇൻഡെക്സായിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. അതിൻ്റെ ടെക്സ്റ്റ് എന്ന് പറയുന്ന കോളത്തിലാണ് നമ്മൾ നമ്മുടെ നോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഒന്ന് വേർഡ് ഫയലിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കോപ്പി ചെയ്ത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്തു. അതിൻ്റെ മേളിൽ കുറേ സെറ്റിങ്സ് കാണുന്നുണ്ട്. അവിടെ നമുക്ക് ഇത് ബോൾഡാക്കുക, ഇറ്റാലിക് ആക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് മാറ്റുക, അല്ലെങ്കിൽ അവിടെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഞാനവിടെ ഒരു ഇമേജ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഇമേജ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം അത് നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിസ്റ്റത്തിൽ നിന്ന് ബ്രൗസ് ചെയ്ത് നമ്മൾ ഒരു ഇമേജ് അവിടേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. ആ ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ സൈസും സെറ്റ് ചെയ്യാൻ ഓപ്ഷനുണ്ട്. അപ്പോൾ അത് അവിടെ സെറ്റിങ്സിൽ പോയിട്ട് അവിടെ അതിൻ്റെ സൈസിൽ കസ്റ്റം സൈസിൽ പോയിട്ട് അതിൻ്റെ പിക്സൽ സൈസ് എത്രയാണോ അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് ആ പേജ് വരുന്ന ഇമേജിൻ്റെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനുശേഷം താഴെ ആ കോഴ്സിനെ പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അതും കൂടെ കൊടുത്തെങ്കിലേ അത് സേവ് ആകത്തുള്ളൂ. എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ ആ ഇമേജിനെ പറ്റി ഒന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് അതും സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ ആ പേജിൽ നമുക്ക് ഈ ഇമേജും അവിടെ ആഡാവും. ടെക്സ്റ്റ് ആൻഡ് മീഡിയ എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഇമേജ് വന്നു. നമ്മൾ അതിന് താഴെ ആയിട്ടാണ് കണ്ടൻറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ നമുക്കൊരു വീണ്ടും അവിടെ സിമ്പിൾസ് കിടപ്പുണ്ട്. ഓരോന്നും ആഡ് ചെയ്യാൻ ഒരു വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഓഡിയോ ഉണ്ടെങ്കിൽ ഓഡിയോ അപ്ലോഡ് ചെയ്യുക. അതൊക്കെ നമുക്കവിടെ ആ പേജിൽ ടെക്സ്റ്റിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലൊരു ലൈവ് വീഡിയോ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അതും നമുക്ക് ഈ സമയത്ത് തന്നെ ലൈവായിട്ട് ക്യാമറ ഒക്കെ ഉള്ള ഒരു ലാപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഇത് ലാപ്പിൽ ചെയ്യുന്നതല്ലാത്തതുകൊണ്ടാണ് അവിടെ ക്യാമറ ഓപ്പൺ ആകാഞ്ഞത്. അല്ലെങ്കിൽ ക്യാമറ ഓപ്പണായി നമ്മുടെ ഓഡിയോയും വീഡിയോയും സഹിതം അവിടെ പേജായിട്ട് അവിടെ ആ ടെക്സ്റ്റിൽ നമ്മുടെ അവിടെ ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആയിക്കോളും.
നെക്സ്റ്റ് നമുക്ക് ഈ കൊടുത്ത നോട്ടിനെ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് എന്തെങ്കിലും PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കാനുള്ള ഒരു നോട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിന് താഴെ റീഡ് മോർന്ന് കൊടുക്കാൻ വേണമെങ്കിൽ, എന്നിട്ട് അതിനൊരു ലിങ്ക്, ആ ലിങ്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഒരു PDF ഫയല് ബ്രൗസ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ആ റീഡ് മോറിൻ്റെ ലിങ്കായിട്ട് ഈ PDF ഫയലായിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ സേവ് ചെയ്ത് കഴിയുമ്പോൾ ആ റീഡ് മോറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ PDF ഫയല് ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ പാർട്ടിസിപ്പൻസിന് സാധിക്കും. അത് എന്നിട്ട് സേവ് ആൻഡ് റിട്ടേൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് വീക്കിലെ ആ ടെക്സ്റ്റ് ആൻഡ് മീഡിയ എന്ന് പറയുന്ന ആ ആക്ടിവിറ്റിയുടെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി. ആ ആക്ടിവിറ്റിയിൽ നമ്മൾ കൊടുത്ത ഇമേജ്, ടെക്സ്റ്റ്, റീഡ് മോറിലൂടെ നോട്ട് എടുക്കാനുള്ള ഓപ്ഷനൊക്കെ അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടെക്സ്റ്റ് ആൻഡ് മീഡിയ വഴി നമ്മൾ ചെയ്തത്. ഇനിയും ഈ പോർഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വിസോ അസൈൻമെൻറ്റോ ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ താഴെ വീണ്ടും പ്ലസ് ആഡ് ആൻഡ് ആക്ടിവിറ്റി കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അടുത്ത പ്ലസ് ആഡ് ആൻ ആക്ടിവിറ്റി എന്ന് വീണ്ടും കൊടുക്കുകയാണ് ഈ വീക്കിൽ തന്നെ. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു അസൈൻമെൻറ്റ് കൊടുക്കാൻ പോകുന്നു പാർട്ടിസിപ്പൻസിന്. അപ്പോൾ അസൈൻമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അസൈൻമെൻറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനും അസൈൻമെൻറ്റ് നെയിം കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, അതിന് ശേഷം എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുക്കാണ്ടേ കൊടുക്കാം, അഡീഷണൽ ഫയൽസ് ആയിട്ട് എന്തെങ്കിലും അപ്ലോഡ് ചെയ്ത് കൊടുക്കാണ്ടേ കൊടുക്കാം. അതിന് അവൈലബിലിറ്റി എന്ന് മുതൽ എന്ന് വരെയാണ് അവർക്കത് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് സെറ്റ് ചെയ്യാം. സബ്മിഷൻ ടൈപ്പ് കൊടുക്കാം. ഓൺലൈൻ ടെക്സ്റ്റ് ഉണ്ട്, ഫയലും ഉണ്ട്. ഓൺലൈൻ ടെക്സ്റ്റ് കൊടുക്കുവാണെങ്കിൽ താഴെ മാക്സിമം നമ്പർ ഓഫ് അപ്ലോഡഡ് ഫയൽസിൻ്റെ കാര്യത്തിലുണ്ട്. അതുപോലെ ഓൺലൈൻ ടെക്സ്റ്റ് ആണെങ്കിൽ മാക്സിമം വേർഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര വേർഡ് വരെ അവർ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള സെറ്റിങ്സ് ഒക്കെ കൊടുത്ത് സേവ് ആൻഡ് റിട്ടേൺ കൊടുക്കാം. ഇവിടെ അസൈൻമെൻറ്റ് നെയിം കൊടുത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് അവിടെ സേവ് ആകുന്നത്. ഫൈനൽ നെയിം മത്സരങ്ങൾ കൊടുത്തിരിക്കണം. അസൈൻമെൻറ്റിന് ഈ റിസോഴ്സ് എന്ന് പേര് കൊടുത്തു, അല്ലെങ്കിൽ ഈ കണ്ടൻറ് എന്ന് പേര് കൊടുത്തു. ഈ കണ്ടൻറ്റാണ് അവർ അസൈൻമെൻറ്റായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി അതങ്ങനെ കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ഡേറ്റും എല്ലാം കൊടുത്തു, ഏതെന്ന് മുതൽ എന്ന് വരെയാണത് ചെയ്യേണ്ടത്. പിന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം, അഡീഷണൽ ഫയലായിട്ട് വല്ല നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഹലോ സബ്മിഷൻ ഫ്രം ഡ്യൂ ഡേറ്റ്, കട്ട് ഓഫ് ഡേറ്റ് ഇതൊക്കെ കൊടുക്കാം. ഫയൽ സബ്മിഷൻ ആണെങ്കിൽ അതിൻ്റെ മാക്സിമം നമ്പർ ഓഫ് അപ്ലോഡഡ് ഫയൽ 20 കൊടുത്തിരിക്കുന്നത്, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒരു ഓൺലൈൻ ടെക്സ്റ്റ് ആണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് അപ്ലോഡഡ് മാക്സിമം നമ്പർ ഓഫ് വേർഡ്സ് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ അവർ ടൈപ്പ് ചെയ്താൽ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. പിന്നെ അതുപോലെ ഫയൽ ടൈപ്പ് ഏതൊക്കെ ടൈപ്പ് അപ്ലോഡ് ചെയ്യണം അത് നമുക്കവിടെ ഓപ്ഷനുണ്ട്. ഇമേജ് ഫയലാണോ, ഓഡിയോ ഫയലോ, വീഡിയോ ഫയല്, ഡോക്യുമെൻ്റ് ഫയല്. അപ്പോൾ അങ്ങനെയുള്ള ഫയൽ ഏതെങ്കിലും ടൈപ്പുകൾ സെലക്ട് ചെയ്താൽ ആ ടൈപ്പ് ഫയൽസ് മാത്രമേ അവർക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതൊക്കെയാണ് അസൈൻമെൻറ്റിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്നിട്ട് സേവ് ആൻഡ് റിട്ടേൺ ഇത് കോഴ്സ് കൊടുക്കുമ്പം തിരിച്ച് പഴയപോലെ ഫോഴ്സിലേക്ക് വരും. ഇപ്പോൾ നമ്മൾ ഒരു ആക്ടിവിറ്റിയും കൂടെ ഇപ്പോൾ ആഡ് ആക്കിയിരിക്കുകയാണ്, അസൈൻമെൻറ്റായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഈ കണ്ടൻറ്റ് എന്ന് പറയുന്ന അസൈൻമെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും കൂടുതൽ ആക്ടിവിറ്റീസ് ആഡ് ചെയ്യണമെങ്കിൽ പ്ലസ് ആഡ് ആക്ടിവിറ്റി കൊടുക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് ഫോൾഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് സബ് ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഓരോ ഫോൾഡറിലും ആ ഫോൾഡർ വൈസ് ഫയൽസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. പി എന്നാണ് ഞാൻ ഫോൾഡറിന് പേര് കൊടുത്തത്. അതിനുശേഷം താഴെ വന്നിട്ട് ആ ഈ ഫോൾഡറിലേക്ക് ഒരു ഫയൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ സേവ് ആൻഡ് റിട്ടേൺ അങ്ങ് കൊടുത്തു. അപ്പോൾ ഈ എന്നൊരു ഫോൾഡർ അവിടെ ആക്ടിവിറ്റി ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മൾ കണ്ടൻറ്റൊന്നും ആഡ് ചെയ്തില്ല.
വീണ്ടും ഐയിലേക്ക് വന്നിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് അത് എഡിറ്റ് സെറ്റിങ്സ് കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ വീണ്ടും എഡിറ്റ് ചെയ്ത് നെയിം മാറ്റുമോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൽ സബ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഈ ഫോൾഡറിലേക്ക് ഫയൽസ് ആഡ് ചെയ്യുമോ ഒക്കെ ചെയ്യാം. അപ്പോൾ അത് പാർട്ടിസിപ്പൻസിനും നമുക്കൊക്കെ ആ ഫോൾഡർ വൈസ് ഫയൽസ് എടുക്കാനും ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ സാധിക്കും. അവിടെ ഫയൽ കണ്ടൻറ്റായിട്ട് ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ് ഈ എന്ന് പറയുന്ന ഫോൾഡറിൽ അത് ബ്രൗസ് ചെയ്ത് ഒരു ഫയൽ അപ്ലോഡ് ചെയ്തു, കലണ്ടർ എന്ന് പറയുന്ന ഫയൽ അപ്ലോഡ് ചെയ്തു. ഇനി അതിനൊരു സബ് ഫോൾഡറാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഫയലിനെ മാറ്റി ഫോൾഡറിൻ്റെ സിംബലിൽ ക്ലിക്ക് ചെയ്യുക, അതിന് ഒരു പേര് കൊടുക്കുന്നു, ഈ വൺ എന്ന് പേര് കൊടുത്തു. എന്നിട്ട് അത് ക്രിയേറ്റ് ഫോൾഡർ കൊടുത്ത് കഴിയുമ്പം ഈ എന്ന് പറയുന്ന ഈ ഫോൾഡറിന് ഈ വൺ എന്ന് പറഞ്ഞൊരു സബ് ഫോൾഡറൂടെ ക്രിയേറ്റ് ആയി. അത് ഓപ്പൺ ആക്കിയിട്ട് ഒരു ഫയൽ അപ്ലോഡ് ചെയ്താൽ ആ ഈ വൺ എന്ന് പറയുന്ന സബ് ഫോൾഡറിലേക്കായിരിക്കും പുതിയ ഫയൽ ആഡാകുന്നത്. അപ്പം എന്നിട്ട് ഫയലിൽ ക്ലിക്ക് ചെയ്യുന്നു, ഒരു പുതിയ ഫയൽ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ അത് ഈ വൺ ഫോൾഡറിൽ പുതിയതായിട്ട് ഒരു ഫയൽ അപ്ലോഡ് ആവുകയാണ് ചെയ്യുന്നത്. ഈ വണ്ണും സബ് ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഫോൾഡർ വൈസ് നമുക്ക് ഫയൽസ് പാർട്ടിസിപ്പൻസിന് അവൈലബിൾ ആക്കാം. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഫോൾഡർ ഉപയോഗം കഴിഞ്ഞു ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാനും സിപ്പ് ചെയ്ത് കൊടുക്കാനും പാത്ത് ചേഞ്ച് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷനുകളുണ്ട്. അപ്ഡേറ്റ് ഓപ്ഷൻ കൊടുത്താൽ മതി, അത് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എവിടുന്ന് വേണേലും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. പാർട്ടിസിപ്പൻസിനും ഇത് ആ രീതിയിലെല്ലാം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ വണ്ണിനൊരു സബ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഫോൾഡർ ക്രിയേറ്റ് ചെയ്താൽ പോലെ ഈ വണ്ണിലൊരു ഫയൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും എല്ലാം ഉണ്ട്. എന്നിട്ട് സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ് കൊടുത്തു. അപ്പോൾ ആ ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ആയി. പിന്നെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അത് കാണാം, ഫോൾഡറുകളുണ്ടോ? സബ് ഫോൾഡർ ആ സ്ട്രക്ചേർഡ് മോഡൽ തന്നെയാണ് അവിടെ കിടക്കുന്നത്, ഫോൾഡറും സബ് ഫോൾഡറും ഫോൾഡറിലെ ഫയൽസും ഒക്കെ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫയൽ നേരെ ഓപ്പൺ ആവും, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെയാണ് ഈ ഫോൾഡർ സെറ്റിങ്സ് എല്ലാം ചെയ്യുന്നത് ആക്ടിവിറ്റി. ഇനി അടുത്തൊരു ആക്ടിവിറ്റി നമ്മൾ ആഡ് ചെയ്യുകയാണ് ഫോൾഡറിന് ശേഷം. അടുത്തത് നമ്മൾ ആഡ് ചെയ്യുന്നത് ക്വിസ്സാണ്. അപ്പോൾ നമ്മുടെ ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വിസ് അല്ലെ പേജ് വേണേൽ ആഡ് ചെയ്യാം. പേജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പേജിൽ എന്തെങ്കിലും കണ്ടൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ പേജിന് ആദ്യം ഒരു നെയിം കൊടുക്കണം. ഈ മീഡിയ എന്ന് പേര് കൊടുത്ത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. കണ്ടൻറ്റിൻ്റെ അവിടെ ടൈപ്പ് ചെയ്യാനുള്ളത് കൊടുക്കാം, മാറ്റർ കൊടുക്കാം, എന്നിട്ട് സേവ് ആൻഡ് റിട്ടേൺ കൊടുക്കാം. അപ്പോൾ ആ പേജിലെ കണ്ടൻറ്റ് അവിടെ പേജ് വൈസ് അവിടെ കൊടുക്കാം. മറ്റ് ടെക്സ്റ്റ് ആൻഡ് മീഡിയ കൊടുത്ത പോലെ തന്നെ ഉള്ള ഒരു സംഭവമാണ് പേജ് വൈസും കൊടുക്കുന്നത്. അവിടെ പേജ് കണ്ടൻറ്റൊക്കെ കമ്പൽസറി ആണെങ്കിൽ മാത്രമേ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ആക്ടിവിറ്റിയും കഴിഞ്ഞു. ഇനിയും നെക്സ്റ്റ് അടുത്ത ആക്ടിവിറ്റി ആഡ് ചെയ്യുകയാണ്. പേജ് ക്ലിക്ക് ചെയ്ത് ആ പേജ് പോയി കാണാം, ഈ മീഡിയ എന്ന് പറഞ്ഞു കൊടുത്തത്. അടുത്ത ആക്ടിവിറ്റി ക്വിസ് എടുക്കുകയാണ്. കസ്റ്റം സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ എടുത്തത്. നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ അതിൻ്റെ സെറ്റിങ്സ് ചെയ്യാനുള്ളതാണ് ഈ കസ്റ്റം സർട്ടിഫിക്കറ്റ്. അതിനും ഒരു ഈ സർട്ടിഫിക്കറ്റ് എന്ന പേര് കൊടുത്തു, ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തു, ഓപ്ഷൻസൊക്കെ കൊടുത്തു. അത് സേവ് ആൻഡ് റിട്ടേൺ കൊടുത്തു.
അങ്ങനെ അങ്ങനെ നമുക്ക് പല ആക്ടിവിറ്റീസ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. റെസിപ്പിയൻസിൻ്റെ കിട്ടിക്കഴിയുമ്പോൾ അവിടെ അവരുടെ നമ്പറൊക്കെ ഇവിടെ കാണിക്കും. നമ്മൾ ഡിസൈൻ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ബ്ലാങ്ക് ആയിട്ടാണ് ഇപ്പം സർട്ടിഫിക്കറ്റ് കാണുന്നത്. എന്തെങ്കിലും ഒരു ടെംപ്ലേറ്റ് വെച്ചൊരു ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ആക്ടിവിറ്റി ആ കാർഡ് അതുപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് അങ്ങനെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ റിസോഴ്സസ് കോഴ്സിലെ ഇത്രയും കണ്ടൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, ആക്ടിവിറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ക്വിസും കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഈ കണ്ടൻറ്റുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഈ ക്വിസിൽ ക്ലിക്ക് ചെയ്തു ക്വിസിന് ഒരു നെയിം കൊടുത്തു. ക്വിസിന് നെയിമായിട്ട് ഈ ക്വിസ് എന്ന് കൊടുത്തു. ക്വിസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം പേരൊക്കെ കൊടുത്ത് ക്രിയേറ്റ് ചെയ്ത് ഡിസ്ക്രിപ്ഷനൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓരോ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് ആൻസറും കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതിൻ്റെ ടൈമിംഗ് സെറ്റിങ്സൊക്കെ കൊടുക്കാം, അതായത് ഓപ്പൺ അതെ ക്വിസ് എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്പൺ ചെയ്യുന്നത്. എനേബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഡേറ്റും കൂടെ സെറ്റ് ചെയ്യുക. അതുപോലെ ക്ലോസ് ദി ക്വിസ്, അതും എനേബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഡേറ്റും കൂടെ സെറ്റ് ചെയ്യുക. അപ്പം എനേബിൾ ആകുന്ന ഓപ്പൺ ആകുന്ന ദിവസം മുതൽ ക്ലോസ് ആകുന്ന ടൈം വരെ മാത്രമേ അവർക്കതിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിന് അതുപോലെ തന്നെ ടൈം ലിമിറ്റും കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഈ ക്വിസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മിനിറ്റ് കൊണ്ട് ക്വിസ് അവസാനിപ്പിക്കണം, അതിനുശേഷം അതിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ടൈം ലിമിറ്റ് അവിടെ സെറ്റ് ചെയ്യാം എത്ര മിനിറ്റ്സ് ആണെന്നുള്ളത്. അതിനുശേഷം വേറെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്, ഗ്രേഡ്, ലേ ഔട്ട്. ഇപ്പോൾ ഗ്രേഡ് ഒക്കെ അവിടെ ഓട്ടോമാറ്റിക്കലി സെറ്റാണ്. ക്വസ്റ്റ്യൻ ബിഹേവിയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കത് സെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിനുശേഷം സേവ് ആൻഡ് റിട്ടേൺ കൊടുത്തു. ഇപ്പം ക്വിസിൻ്റെ പ്രൈമറി സ്റ്റേജ് ആയിട്ടുള്ളൂ, ക്വസ്റ്റ്യൻ ഒന്നും ആഡ് ചെയ്തില്ല. ഇപ്പോൾ വീണ്ടും ഈ ക്വിസ് എന്നുള്ള ആ ആക്ടിവിറ്റി അവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലെ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് എഡിറ്റ് സെറ്റിങ്സ് എടുക്കാം. എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ വരുത്താം. അതുപോലെ മെയിലിൽ കുറേ മെനു ഓപ്ഷൻ ഉണ്ട്. സെറ്റിങ്സിന് ശേഷം ക്വസ്റ്റ്യൻസ്, റിസൾട്ട്സ്, ക്വസ്റ്റ്യൻ ബാങ്ക്, മോർ. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യനും ആൻസറും എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കണം സെപ്പറേറ്റ്. ക്വസ്റ്റ്യൻ ബാങ്ക് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള ക്വസ്റ്റ്യൻസിനെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ക്വസ്റ്റ്യൻസിലാണ് പോയത്. ക്വസ്റ്റ്യൻസ് പോയി കഴിയുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ താഴെ ആഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് കഴിയുമ്പോൾ മൂന്ന് ഓപ്ഷൻ അവിടെ വരുന്നത്, എ ന്യൂ ക്വസ്റ്റ്യൻ, ഫ്രം ക്വസ്റ്റ്യൻ ബാങ്ക്, എ റാൻഡം ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഫ്രം ക്വസ്റ്റ്യൻ ബാങ്ക് കൊടുക്കുവാണെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അവിടെ വരും. അതിൽ നിന്ന് നമുക്ക് ക്ലിക്ക് ടിക്ക് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് അതിന് മുകളിൽ കാണുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രസ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് തന്നെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ക്വിസ് ക്രിയേറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ ബാങ്കിൽ പോകുമ്പം ക്വസ്റ്റ്യൻ ബാങ്കിൽ ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതിനാണ് ലെഫ്റ്റ് സൈഡിലെ
ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ഉണ്ട്. അതിൽ ഇമ്പോർട്ട് കൊടുക്കുക. ഇങ്ങോട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ പോവാണ്. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ആ ഫയൽ ഒരു CSV ഫയലായിരിക്കണം. എക്സലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് സേവ് ആസ് കൊടുത്ത് കോമ സെപ്പറേറ്റഡ് വാല്യൂ CSV ആയിട്ട് സേവ് ചെയ്യണം. അപ്പോൾ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ചില കമ്പൽസറി ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആദ്യം ക്വസ്റ്റ്യൻ ഒരു നമ്പർ കൊടുക്കുക, അത് ലെറ്റർ കൂട്ടി വേണേൽ കൊടുക്കുക. ഞാനിവിടെ EQ1 കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു കോളനാണ് കൊടുക്കേണ്ടത്, കോളൻ കമ്പൽസറി ആണ്, കോളൻ ഡബിൾ കോളൻ. എന്നിട്ട് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഒന്നാമത്തെ ചോയ്സ് ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കുക, ബി ബ്രാക്കറ്റ് രണ്ടാമത്തെ, അങ്ങനെ കൊടുത്തിട്ട് അവസാനം ആൻസർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിനും ഒരു കോളൻ കൊടുത്തിട്ട് ഇതിൽ ABCD ഇതിലേതാണ് അതവിടെ ടൈപ്പ് ചെയ്യണം. എ ആണെങ്കിൽ എ എന്ന് കൊടുക്കുക. ഈ ഫോർമാറ്റിലാണ് ഈ ഇമ്പോർട്ട് ചെയ്യേണ്ട ഫയല് തയ്യാറാക്കേണ്ടത്. അതിനുശേഷം ഇത് വേർഡ് ഫയലായിട്ടൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു നോട്ട് പാഡിൽ ഈ ഫയൽ കൊണ്ടുവന്നിട്ട് നോട്ട് പാഡിൽ ടെക്സ്റ്റ് ഫയലായിട്ട് സേവ് ചെയ്യണം. CSV ഫയൽ ഞാൻ നേരത്തെ പറഞ്ഞു, CSV ഫയലല്ല, ടെക്സ്റ്റ് ഫയലായിട്ട് സേവ് ചെയ്യണം. എന്നിട്ട് ഇവിടെ ഇമ്പോർട്ട് കൊടുത്തു, ഫയൽ ഫോർമാറ്റ് ഐക്കൺ ഫോർമാറ്റ് എന്നുള്ളത് ടിക്ക് ചെയ്യണം. ആദ്യത്തെ ഐക്കൺ ഫോർമാറ്റ്, എന്നിട്ട് ചൂസ് ഫയൽ കൊടുക്കുക. എന്നിട്ട് അപ്ലോഡ് ഫയൽ കൊടുക്കുക. അവിടെ ബ്രൗസ് ചെയ്ത് നോട്ട് പാഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ടെക്സ്റ്റ് ഫയൽ അവിടെ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, നോട്ട് പാഡ് എടുക്കുക, നോട്ട് പാഡിൽ ആ നമ്മുടെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം കൊണ്ടുവരിക. അതിനുശേഷം സേവ് ആസ് കൊടുത്ത് ടെക്സ്റ്റ് ഫയലായിട്ട് താഴെ എൻകോഡിങ് ആ ഫോർമാറ്റ് ആയിരിക്കണം UVS 8. എന്നിട്ട് സേവ് ചെയ്യണം. ആ ഫോർമാറ്റ് മാത്രമേ അവിടെ അക്സസിബിൾ ആകത്തുള്ളൂ. എന്നിട്ട് അത് സേവ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യുക. UTF-8 എന്ന് പറയുന്ന ഒരു ഫോർമാറ്റും കൂടെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ അത് അവിടെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. വേർഡ് ഫയലൊന്നും അവിടെ കൊടുക്കാൻ സാധിക്കത്തില്ല, ഈ പറഞ്ഞ ടെക്സ്റ്റ് ഫയലായിട്ട് തന്നെ കൊടുക്കണം. അത് ബ്രൗസ് ചെയ്യുക. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടെക്സ്റ്റ് ഫയൽ സെലക്ട് ചെയ്യുക. ഓപ്പൺ കൊടുക്കുക. അപ്പോൾ അതവിടെ ആ ഇമ്പോർട്ട് ചെയ്ത ഫയലിൻ്റെ പേരവിടെ വരും. എന്നിട്ട് അപ്ലോഡ് ഫയൽ കൊടുക്കുക. ഇപ്പം ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ സ്ക്രീനിൽ ആ ഫയലിൻ്റെ പേര് വന്ന് നമ്മൾ അപ്ലോഡ് ചെയ്ത ടെക്സ്റ്റ് ഫയൽ അതിൻ്റെ ഇമ്പോർട്ട് കൊടുക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് ആ ക്വസ്റ്റ്യൻസ്, നമ്മൾ 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നമ്മുടെ ഫയലിൽ, ആ 3 ക്വസ്റ്റ്യൻ അവിടെ ആഡായി. കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിനകത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് 3 എണ്ണം, 3 അല്ല പല വേറെ ഉള്ളതും എല്ലാം അവിടെ കാണും.
അപ്പം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ വേണ്ടത്, നമ്മുടെ ക്വിസിൽ വേണ്ടത് നമ്മൾ ഇവിടുന്ന് അല്ല സെലക്ട് ചെയ്യേണ്ടത്, വീണ്ടും നമ്മുടെ ഇത് ക്വസ്റ്റ്യൻ ബാങ്കാണ്, ക്വസ്റ്റ്യൻസിൽ തിരിച്ചു പോവുക. നേരത്തെ മേളിൽ കണ്ട മെനുവിലുള്ള ക്വസ്റ്റ്യൻസിൽ ക്ലിക്ക് ചെയ്ത് അവിടെ വരിക. ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഇനി ക്വസ്റ്റ്യൻസ് വരിക. നമ്മുടെ ക്വിസിൽ വേണ്ട ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് വന്നിട്ട് ഇനി താഴെ ആഡ് ബട്ടണുണ്ട്. നമ്മുടെ ക്വിസിലേക്ക് ആഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് മുമ്പേ കണ്ടതുപോലെ ഫ്രം ക്വസ്റ്റ്യൻ ബാങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പം ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അവിടെ കാണാൻ സാധിക്കും. അതിൽ ഏതൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നുള്ള അവിടെ ടിക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻ അവിടെ വേണം, അത് മൂന്നും ടിക്ക് ചെയ്തു. ആഡ് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ടു ദി ക്വിസ് എന്ന് കൊടുത്തു. അപ്പോൾ നമ്മുടെ ക്വിസിൽ ആ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നു. വീണ്ടും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, അതുവഴി ആഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നും അല്ലാതെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ക്വിസിലെ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്, അതിൻ്റെ ചോയ്സും വന്നിട്ടുണ്ട്, ആൻസറും നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഒരു സേവ് ബട്ടൺ ഉണ്ട് അവിടെ മുകളിൽ, ആ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്വിസും അവിടെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ക്വിസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിവ്യൂ കാണണമെങ്കിൽ പ്രിവ്യൂ കാണാം. ഓപ്പൺ ഡേറ്റും ക്ലോസ് ഡേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്രിവ്യൂ ക്വിസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രിവ്യൂ കാണാം. അപ്പോൾ ഈ രീതിയിലായിരിക്കും പാർട്ടിസിപ്പൻസിന് കിട്ടുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാത്രം ചോയ്സസും. അത് ചോയ്സിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത പേജ് വരും. ആ രീതിയിലാണ് ക്വിസിൽ പാർട്ടിസിപ്പൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത്രയാണ് ക്വിസ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാനായിട്ടുള്ളത്. നമ്മുടെ ഹോം പേജിലെ സൈറ്റ് അഡ്മിനിസ്ട്രേഷനിൽ പോയിട്ട് വേണം നമ്മൾ യൂസേഴ്സിനെയൊക്കെ ആഡ് ചെയ്യാൻ. അപ്പം ആ സൈറ്റ് അഡ്മിനിസ്ട്രേഷനിൽ കാണുന്ന മെനുസ് ഇതൊക്കെയാണ്. അതിനകത്ത് മോഡലെ ജനറൽ കഴിഞ്ഞ് യൂസേഴ്സ് ഉണ്ട്. ആ യൂസേഴ്സിൽ പോയിട്ട് അക്കൗണ്ട്സിലുണ്ട് നമുക്ക് യൂസേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇപ്പം നിലവിലുള്ള യൂസേഴ്സിനെ കാണാനുള്ള ഓപ്ഷനുമുണ്ട്. അപ്പോൾ ആ യൂസേഴ്സിൻ്റെ ലിസ്റ്റിൻ്റെ മോഡൽ ആഡ് യൂസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ആ ഓരോ യൂസറിൻ്റെ ഈ കാണുന്ന ഡീറ്റെയിൽസ് എല്ലാം നമ്മളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പേരും ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും ഇമെയിൽ ഐഡിയും പാസ്വേഡും ഒക്കെ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് വേണം യൂസറിനെ ആഡ് ചെയ്യാൻ. അതിന് പകരം നമുക്ക് കൊഹോർട്ട് വൈസും ആഡ് ചെയ്യാം. കൊഹോർട്ട് വൈസ് ആഡ് ചെയ്യുമ്പം നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ്, നമ്മളൊരു കോഴ്സിലേക്ക് ഒരു ഗ്രൂപ്പിനെ മൊത്തത്തിൽ ആഡ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ കൊഹോർട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എക്സലിൽ പോയി ചെയ്യണം. ആഡ് ചെയ്യുന്ന ഇവിടെയാണ് യൂസേഴ്സിൽ വന്നിട്ട് അക്കൗണ്ട്സിൽ യൂസർ കൊഹോർട്സ്, കൊഹോർട്ട് കസ്റ്റം ഫീൽഡ്സ്, അപ്ലോഡ് കൊഹോർട്സ്. അപ്പോൾ അതെടുത്തിട്ട് അപ്ലോഡ് യൂസേഴ്സ് അതെടുത്തിട്ട് അവിടെ നമ്മൾ എക്സാമ്പിൾ ഫയൽ അവിടെ കിടപ്പുണ്ടായിരിക്കും. ആ ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോർമാറ്റ് കിട്ടും. അതെടുത്തിട്ട് അതിനകത്ത് എക്സൽ ഫയലാണ്, അതിനകത്ത് നമുക്ക് ആദ്യം ടൈപ്പ് ചെയ്യേണ്ടത് യൂസർ നെയിം എന്നാണ്, രണ്ടാമത് ഫസ്റ്റ് നെയിം, മൂന്നാമത് സെക്കൻഡ് നെയിം, പിന്നെ ഇമെയിൽ, പിന്നെ പാസ്വേഡ് കൊടുക്കണം, പിന്നെ കൊഹോർട്ട് വന്ന്, കൊഹോർട്ട് ടു എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. കൊഹോർട്ട് വണ്ണാണ് നമ്മൾ കൊടുത്തിരുന്നത്. ബി എഡ് ഇംഗ്ലീഷ് 2024-26, ബി എഡ് മാത്സ് 2024-26 ഒക്കെ പറഞ്ഞ് കൊഹോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ ഗ്രൂപ്പ് വൈസ് ആഡ് ചെയ്യാൻ സാധിച്ചത്. നമ്മളിനി കൊഹോർട്ട് വണ്ണിൽ ബി എഡ് ഒന്നും കൊടുത്തു, കൊഹോർട്ട് ടുവിൽ ഇംഗ്ലീഷ് ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്കവിടെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യാനും കൊടുക്കാനുമൊക്കെ സാധിക്കും. ഇത് ഈ ഫയൽ സേവ് ചെയ്യുമ്പം ഒരു CSV ഫയലായിട്ട് വേണം സേവ് ചെയ്യാൻ, കോമാ സെപ്പറേറ്റഡ് ഫയൽ. അന്നെങ്കിൽ മാത്രമേ അവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് യൂസേഴ്സിനെ നമ്മൾ ഒരു ഫയലാക്കി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ഫയലിനെ നമ്മളൊക്കെ ഇമ്പോർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും.
ഫയലിൻ്റെ അവിടെ ചൂസ് ഫയൽ കൊടുത്ത് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പം അങ്ങനെയാണ് നമ്മൾ കൊഹോർട്ട് ക്രിയേറ്റ് ചെയ്തതും കൊഹോർട്ട് വഴി ആ യൂസേഴ്സിനെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ കൊഹോർട്ട് വഴി നമുക്ക് ഏത് കോഴ്സിലും ആ രീതിയിൽ ഗ്രൂപ്പ് വൈസ് പാർട്ടിസിപ്പൻസിന് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും.